ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ സ്പെഷ്യൽ ഫണ്ടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് ചെയ്യാം സ്പെഷ്യൽ ഫണ്ട്സ് ആർ ക്രിയേറ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് സ്പെഷ്യൽ ഫണ്ട് എക്സാമ്പിൾ മാച്ച് ഫണ്ട് പ്രൈസ് ഫണ്ട് ഇവയൊക്കെ സ്പെഷ്യൽ ഫണ്ടിനെ എക്സാമ്പിൾ ആണ് ഉദാഹരണങ്ങളാണ് These special funds are shown separately in the liability side of balance sheet. ഇത്തരം ഫണ്ടുകൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം ഫണ്ടുകൾ നമ്മൾ കൈ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ചിലപ്പോൾ ഡെപ്പോസിറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. ആ ഇൻകം ഈ ഫണ്ടിനോടൊപ്പമാണ് നമ്മൾ കൂട്ടുന്നത്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ ഫണ്ടിനോടൊപ്പം ഇൻകം ഫ്രം സച്ച് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആഡ് ചെയ്യണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യത്തില്ല അതായത് നമ്മുടെ സ്പെഷ്യൽ ഫണ്ട് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും ആ ഇൻകം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാറില്ല പകരം ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻകം റിലേറ്റഡ് ടു സ്പെഷ്യൽ ഫണ്ട് സ്പെഷ്യൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാറില്ല ഇനി എക്സ്പെൻസ് ഉണ്ടാകും എക്സ്പെൻസസ് ഇത്തരം സ്പെഷ്യൽ ഫണ്ടിനോട് റിലേറ്റ് ചെയ്ത് എക്സ്പെൻസ് ഉണ്ടാകും ആ എക്സ്പെൻസ് ഈ ഫണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യാറില്ല ഇനിയും നമുക്ക് കിട്ടുന്ന ഫണ്ട് നെഗറ്റീവ് ആണെങ്കിൽ അതായത് എക്സ്പെൻസ് കൂടി നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ബാലൻസ് ഷീറ്റിലല്ല ആ കേസിൽ എൻ്റർ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമ്മളൊരു സ്പോർട്സ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ സ്പോർട്സ് ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മളൊരു സ്പോർട്സ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ സ്പോർട്സ് ഫണ്ടിന് വേണ്ടി സ്പോർട്സ് നടത്താൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ചിലവുകൾ ഈ സ്പോർട്സ് ഫണ്ടിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം കുറയ്ക്കണം അതിനുശേഷം ഈ സ്പോർട്സ് ഫണ്ട് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും ആ ഇൻകം സ്പോർട്സ് ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻകം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നില്ല ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാറില്ല ഫണ്ടിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ചില കേസിൽ ചില റെയർ കേസിൽ നമുക്ക് എന്തുണ്ടാകാം നെഗറ്റീവ് വരാം അതായത് എക്സ്പെൻസ് കൂടി നിൽക്കുകയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ കിട്ടും ആ കേസിൽ നമ്മൾ ആ വരുന്ന എമൗണ്ട് നെഗറ്റീവ് എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം അതിനുശേഷം ഞാൻ കണക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തല്ലോ ശ്രദ്ധിക്കുക ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം ഷോ ഹൗ യു വുഡ് ഡീൽ വിത്ത് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ ക്ലബ് ഡീറ്റെയിൽസ് ഡെബിറ്റ് എമൗണ്ടുകളും ക്രെഡിറ്റ് എമൗണ്ടുകളും പ്രൈസ് ഫണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്രെഡിറ്റ് കോളത്തിലാണ് തന്നിരിക്കുന്നത് 80,000 പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അസെറ്റ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് ഡെബിറ്റ് കോളം 80,000 ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആണ് ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് കോളത്തിൽ 8,000 പ്രൈസസ് അവാർഡ് നമുക്ക് എക്സ്പെൻസ് ആണ് 6,000 ഡെബിറ്റ് കോളത്തിൽ ഈ നാല് ഐറ്റം ആണ് തന്നിരിക്കുന്നത് ഇത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പ്രൈസ് ഫണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് എൻറ്റർ ചെയ്യേണ്ടത് ആദ്യത്തെ ഐറ്റം എന്താണ് പ്രൈസ് ഫണ്ട് ആ പ്രൈസ് ഫണ്ടിനോടൊപ്പം ഒപ്പം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻകം കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്യണം അതിനോട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യണം ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതിനുശേഷം ചിന്തിക്കേണ്ടത് ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അത് നമുക്ക് അസെറ്റ് ആണ് അത് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലാണ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ട് വേണം കണക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രൈസ് ഫണ്ട് എമൗണ്ട് 80,000 ഇതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യണം ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്യണം ആഡ് ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്
ഇൻവെസ്റ്റ്മെന്റ് 8000 അങ്ങനെ കൂട്ടി 88000 താഴോട്ട് എഴുതുക എമൗണ്ട് കോളത്തിൽ നമ്മൾ ഇപ്പോഴേ എഴുതില്ല കാരണം ഇതിനോട് റിലേറ്റ് ചെയ്ത് എക്സ്പെൻസ് ഉണ്ട് ഇനി എക്സ്പെൻസ് എത്രയാണ് നോക്കാം പ്രൈസസ് അവാർഡ് എത്ര രൂപ നമുക്ക് ചിലവായി പ്രൈസസ് അവാർഡ് ചെയ്യാൻ 6000 ലെസ് പ്രൈസസ് അവാർഡ് 6000 6000 രൂപയായിട്ടുണ്ട് കുറച്ച് 82000 ഔട്ടർ കോളത്തിൽ എഴുതാം മനസ്സിലായല്ലോ ഫണ്ടിനോടൊപ്പം ഇൻകം ആഡ് ചെയ്തു എക്സ്പെൻസ് ഡിഡക്ട് ചെയ്തു കിട്ടിയ ഇപ്പോൾ നമ്മുടെ പ്രൈസ് ഫണ്ടിന്റെ എമൗണ്ട് എത്രയാ 82000 മനസ്സിലായല്ലോ ഇനി നമുക്ക് ഒരു അസറ്റ് ഉണ്ട് ഇതില്ലേ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഈ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് അത് നമുക്ക് അസറ്റ് ആണ് അസറ്റ് സൈഡിലാണ് എന്റർ ചെയ്യുന്നത് പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 80000 നമുക്ക് ഇവിടെ ഈ ഒരു ഐറ്റം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഫണ്ടിന്റെ ട്രീറ്റ്മെന്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഐറ്റം മാത്രമേ നമ്മൾ എന്റർ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് നമുക്ക് ഇതുപോലൊരു ഫണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകോ എക്സ്പെൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നത് ഫണ്ടിനോടൊപ്പം ഇൻകം ആഡ് ചെയ്യുക എക്സ്പെൻസ് കുറയ്ക്കുക ഈ ഇൻകോ എക്സ്പെൻസോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അല്ല എൻ്റർ ഫണ്ടിനോടൊപ്പം ഇൻകം ആഡ് ചെയ്യുന്നു ഫണ്ടിൽ നിന്നും എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അസറ്റ് ആണ് അസറ്റ് സൈഡ് കാണിച്ചിരിക്കണം ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തല്ലോ ഒരു ഉദാഹരണം കൂടി നമ്മൾ നോക്കുകയാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഷോ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് എമൗണ്ട് ഡീറ്റെയിൽസിൽ മാച്ച് എക്സ്പെൻസസ് എമൗണ്ട് 16000 16000 മാച്ച് ഫണ്ട് 8000 8000 Donation for match fund 5000. Sale of match tickets 7000. ഈ ഐറ്റംസ് നാല് ഐറ്റംസും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന് നോക്കേണ്ടത് ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ് മാച്ച് എക്സ്പെൻസ് ആണ് അത് എന്ത് ചെയ്യേണ്ടതാ മാച്ച് ഫണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ടതാണ് മാച്ച് ഫണ്ട് 8000 ഉണ്ട് അല്ലേ അതിനുശേഷം ഈ വർഷം നമുക്ക് അഡീഷണൽ ആയിട്ട് മാച്ച് ഫണ്ടിന് കിട്ടിയ ഡൊണേഷന് 5000 അത് മാച്ച് ഫണ്ടിനെ കൂട്ടുമല്ലോ മാച്ച് ഫണ്ട് ഓൾറെഡി 8000 ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഇപ്പം കിട്ടിയ അഡീഷണൽ ആയിട്ട് കിട്ടിയ 5000 8000 അതിന്റെ കൂടെ 5000 ആഡ് ചെയ്യണം സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് വിറ്റ് കിട്ടിയ ഇൻകം അത് നമുക്ക് ഇൻകം ആണ് ഇൻകം ഫ്രം മാച്ച് ടിക്കറ്റ്സ് എത്രയാണ് 7000 അതും ആഡ് ചെയ്യണം അപ്പൊ ഇത്രയും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം എക്സ്പെൻസ് കുറയ്ക്കണം ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കിയേ ആദ്യം നമ്മൾ എഴുതുക മാച്ച് ഫണ്ട് ലയബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ട് മാച്ച് ഫണ്ട് മാച്ച് ഫണ്ട് എമൗണ്ട് എത്ര 8000 അഡീഷണൽ ആയിട്ട് കിട്ടിയ എമൗണ്ട് എത്രയാണ് ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5000 അത് ആഡ് ചെയ്യണം ആൻഡ് ഡൊണേഷൻ ഫോർ മാച്ച് ഡൊണേഷൻ ഫോർ മാച്ച് എത്രയാണ് 5000 ഇത് സ്പെസിഫിക് ഡൊണേഷൻ ആണ് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യുക 5000 അങ്ങനെ മൊത്തം 13000 13000 ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻകം ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് എന്താണ് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് വിറ്റ് കിട്ടിയ വരുമാനം 7000 ഉണ്ട് അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യണം ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ്സ് ടിക്കറ്റ്സ് എത്രയാ മാച്ച് ടിക്കറ്റ്സ് 7000 സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് മാച്ച് ടിക്കറ്റ്സ് കൂട്ടി 20000 ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാച്ച് എക്സ്പെൻസ് ഉണ്ട്
മാച്ച് എക്സ്പെൻസ് 16,000 അത് ഡിഡക്റ്റ് ചെയ്യണം മാച്ച് എക്സ്പെൻസസ് ലെസ് മാച്ച് എക്സ്പെൻസസ് എത്രയാണ് എമൗണ്ട് 16,000 20,000 കൂടുതൽ എക്സ്പെൻസ് 16,000 ഉള്ളൂ ബാലൻസ് എത്ര വരും 4,000 നമ്മുടെ മാച്ച് ഫണ്ട് മാച്ച് കഴിഞ്ഞു ഇൻവെസ്റ്റ്മെന്റിൽ അതുകൊണ്ട് അസറ്റ് സൈഡിൽ എൻട്രി ഉണ്ട് ഈ മാച്ച് എക്സ്പെൻസ് 16,000 എന്നുള്ളത് ഈ 20,000 കൂടുതൽ കൂടി നിന്നാൽ അതായത് 16,000 സപ്പോസ് 6,000 കൂടി 22,000 ആയാൽ 20,000 ചെറിയ സംഖ്യയല്ലേ 22,000 എക്സ്പെൻസ് ആകുന്നു ഫണ്ട് നമുക്ക് 20 മൈനസ് 2,000 ആയിട്ട് വരുന്നത് ആ കേസിൽ നമ്മൾ അത് ആ 2,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അതാണ് നമ്മൾ അന്ന് ഇൻട്രൊഡക്ഷനിൽ ഇന്ന് പറഞ്ഞത് മാച്ച് ഫണ്ടിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഇവിടെ ഇപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞിരിക്കുകയാണ് 16,000 ഉള്ളൂ ഫണ്ട് 20,000 ഉണ്ട് നമുക്ക് ബാലൻസ് 4,000 രൂപയുണ്ട് ഫണ്ട് അപ്പോൾ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് സ്പെഷ്യൽ ഫണ്ട് കിട്ടിയാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഈ കേസിൽ മാച്ച് മാച്ച് ഫണ്ട് ആയിരുന്നു മാച്ച് ഫണ്ടിന്റെ എമൗണ്ട് 8,000 അഡീഷണൽ ആയിട്ട് കിട്ടിയ 5,000 മാച്ച് ഫണ്ടിനോടൊപ്പം കൂട്ടുക 8,000, 5,000 13,000 മാച്ച് ടിക്കറ്റ്സ് വിറ്റ് കിട്ടിയത് നമുക്ക് ഇൻകം ആണ് മാച്ച് ഫണ്ട് കൂടെ ആഡ് ചെയ്യുക 7,000 രൂപ കൂട്ടി 20,000 മൊത്തം ഫണ്ടായി അതിൽ നിന്നും നമുക്ക് ഈ മാച്ചിനു വേണ്ടി ഉണ്ടായ ചിലവുകൾ 16,000 അത് കുറച്ച് എത്ര വരുന്നു 4,000 ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുകൊണ്ട് അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാൻ തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റർ ചെയ്യേണ്ട അപ്പൊ ഈ രണ്ട് പ്രോബ്ലവും നന്നായി നിങ്ങൾ ചെയ്തു പഠിക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് വഴി ചോദിക്കുക അടുത്ത ദിവസം കാണാം.